നമോ ഭഗവതേ വാസുദേവായ ീകൃഷ്ണാർപ്പണമസ്തു ദശകം പതിനഞ്ച് കപിലോപദേശം ശ്ലോകം നാല് വിമലമതിരുപാതൈരാസനദംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതമാലം ശീലയേതാനുവേലം കപിലതനുരിത്വം ദേവഹൂത്യന്യഗാദീ ഉപാതൈ സ്വീകരിച്ച ആസനാദ്യമനിയമാസന പ്രാണായാമാദികൾ യമം നിയമം ആസനം പ്രാണായാമം എന്നിവ പരിശീലിച്ച് നമ്മുടെ സ്വഭാവമാക്കി മാറ്റി വിമലമതി ചിത്തശുദ്ധി വരുത്തണം മനസ്സിനെ ശുദ്ധമാക്കണം ഹൃദയശുദ്ധി വന്നാലേ ധ്യാനത്തിന് ഏകാഗ്രത കിട്ടുകയുള്ളൂ ഹൃദയശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് യമം നിയമം ആസനം പ്രാണായാമം എന്നിവ പരിശീലിക്കുന്നത് ഈശ്വരാർപ്പണ ബുദ്ധിയോടെ ശക്തിക്കനുസരിച്ച് സ്വധർമ്മം ഫലേച്ഛയില്ലാതെ ചെയ്യുക ഒന്നും അധികമാവാതെ മിതമായി ഉപയോഗിക്കുക സത്യം പറയുക മനസാവാചാ കർമ്മണ ദോഷം ചെയ്യാതിരിക്കുക സ്നാനാദികൾ കൊണ്ട് ശരീരവും നാമസങ്കീർത്തനങ്ങൾ കൊണ്ട് മനസ്സും ശുദ്ധമാക്കുക തുടങ്ങിയ യമനിയമാദികളിലൂടെ മുന്നേറിയതിനു ശേഷം ശരീരത്തിന് സുഖം തരുന്ന ആസനത്തിൽ ഇരിക്കണം അങ്ങനെ സുഖമായി ഇരുന്നു കൊണ്ട് പ്രാണായാമത്താൽ പ്രാണവായുവിനെ സ്വാധീനത്തിലാക്കണം മനസ്സിന്റെ ചാഞ്ചല്യം എന്ന ദോഷം തീർന്ന് സ്ഥിരത വരുന്നത് വരെ പ്രാണായാമം അഭ്യസിക്കണം യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി തുടങ്ങിയ യോഗാംഗങ്ങളെ നാലാം ദശകത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മനസ്സിന് ശുദ്ധിയും സാവധാനവും വന്നതിന് ശേഷം നമ്മൾ എന്തു ചെയ്യണം ഭഗവാന്റെ സ്വരൂപം ധ്യാനിക്കണം എങ്ങനെയുള്ള സ്വരൂപമാണ് ധ്യാനിക്കേണ്ടത് ദിവ്യ ഭൂഷായുധാംഗം ഭൂഷ അലങ്കാരം ആഭരണം എന്നൊക്കെ പറയാം അപ്പോൾ ദിവ്യാലങ്കാരങ്ങളും ദിവ്യ ആയുധങ്ങളും ധരിച്ച് സമധിരൂഢം ഗരുഡൻ്റെ പുറത്തു കയറിയിരിക്കുന്ന രുചിതുലിത തമാലം മാലം ഒരു മരമാണ് അതിൻ്റെ ഇലകളെപ്പോലെ ഇരുണ്ട ശ്യാമള കോമളമായി ശോഭിക്കുന്ന മതംഗം എൻ്റെ ശരീരത്തെ സ്വരൂപത്തെ അനുവേലം നിരന്തരമായി ഇടവിടാതെ എപ്പോഴും ശീലയേത ധ്യാനിച്ച് ഉറപ്പിക്കണം ശ്യാമള കോമള രൂപിയായ ഭഗവാൻ സുദർശനചക്രം കൗമോദകി എന്ന ഗത ശാർഗം എന്ന വില്ല് നന്ദകം എന്ന വാൾ ശംഖ് പങ്കജം എന്നിവ ധരിച്ചിട്ടുണ്ട് താമരപ്പൂവിൻ്റെ ഉള്ളിലെ താമര കേസരം പോലെ മഞ്ഞ നിറമുള്ള പട്ടുടുത്തിട്ടുണ്ട് മാറിടത്തിൽ ശ്രീവത്സം എന്ന മറുക് കണ്ഠത്തിൽ കൗസ്തുഭരത്നം ശോഭിക്കുന്നു കണങ്കാൽ വരെ നീണ്ടുകിടക്കുന്ന വനമാലയുടെ ചുറ്റും വണ്ടുകൾ മധുര ശബ്ദത്തോടെ പാറിപ്പറക്കുന്നുണ്ട് അത്യുത്തമമായ അത്യന്തം ശോഭയേറിയ മുത്തുമാലകൾ കൈവളകൾ പൊന്നിൻകിരീടം മകരകുണ്ടലങ്ങൾ തോൾവളകൾ കാൽച്ചിലമ്പ് അരഞ്ഞാണം മോതിരങ്ങൾ അങ്ങനെ രക്തഖചിതങ്ങളായ ദിവ്യാഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട് വികസിച്ചിരിക്കുന്ന താമരപ്പൂ പോലെയാണ് ഭഗവാന്റെ മുഖം അരുണനിറമുള്ള നേത്രങ്ങൾ ഭക്തവാത്സല്യം നിറഞ്ഞ് ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ ബദ്ധപ്പെട്ടു നിൽക്കുന്ന ഭാവം മുഖത്ത് തെളിയുന്നു നിത്യ യൗവനത്തെ പ്രാപിച്ചിരിക്കുന്ന അതിമനോജ്ഞമായ രൂപമാണ് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയേണ്ടത് ആ മനോജ്ഞ രൂപത്തെ മുഴുവനായിട്ട് ധ്യാനിച്ചുറപ്പിച്ചതിനു ശേഷം പാദം മുതൽ മന്ദഹാസം വരെ ഓരോ അവയവങ്ങളെയും വേറെ വേറെ ധ്യാനിച്ചുറപ്പിക്കണം ഒരവയവത്തെ ധ്യാനിക്കുന്ന സമയം മനസ്സ് മറ്റൊരവയവത്തിലേക്ക് ചലിക്കാത്ത വിധം ഏകാഗ്രതയുണ്ടായിരിക്കണം ഭഗവാന്റെ പാദപത്മത്തെ ധ്യാനിക്കുന്നതിലൂടെ സഞ്ചിത പാപം തീരും മനസ്സ് ആ പാദത്തിലേക്ക് ആകർഷിക്കപ്പെടും എല്ലാ ദുഃഖങ്ങളും തീർന്ന് സുഖം ജനിക്കും ഹൃദയത്തിലെ ഇരുട്ടു നീങ്ങും അതിനുശേഷം ലക്ഷ്മി ഭഗവതി മടിയിലെടുത്തു വച്ച് അത്യാദരപൂർവ്വം തലോടിക്കൊണ്ടിരിക്കുന്ന ജാനുദ്വയത്തെ മുട്ടുവരെയുള്ള ഭാഗത്തെ ധ്യാനിക്കുക വഴി ജനന മരണത്തിന് കാരണമായിരിക്കുന്ന പുണ്യപാപങ്ങൾ നശിക്കും അടുത്തതായി ഗരുഡൻ്റെ പുറത്ത് അത്യന്തം ശോഭിക്കുന്ന കായാമ്പൂ പോലെ സ്നിഗ്ധമായും നീല നിറത്തിൽ ശോഭയോടുകൂടിയിരിക്കുന്നതുമായ രണ്ട് തുടകളെ ധ്യാനിക്കണം പീതാംബരത്തിനു മീതെ ധരിച്ചിരിക്കുന്ന അരഞ്ഞാണം സകല ലോകങ്ങളും അടങ്ങിയിരിക്കുന്ന ഉദരത്തിൽ ആഴത്തിലുള്ള കുഴി പോലെ അഗാധമായ ഭഗവാന്റെ നാഭി അതിൽ നിന്നുഭവിച്ച താമരപ്പൂ മാറിടം ശ്രീവത്സമെന്ന മറുക് കൌസ്തുഭരത്നശോഭയെ കൂട്ടുന്ന സുന്ദരമായ കണ്ഠം ആഭരണങ്ങൾ അണിഞ്ഞ തൃക്കൈകൾ സുദർശന ചക്രം താമരപ്പൂ ശംഖ് ഗദ വനമാല മനോജ്ഞമായ മുഖാരവിന്ദം മകരകുണ്ടലങ്ങൾ തിളങ്ങുന്ന കവിൾത്തടം പരമാനന്ദം തരുന്ന മൂക്ക് കരുണാർദ്ദ്രമായ താമരതളം പോലെയിരിക്കുന്ന കണ്ണുകൾ സകല സൗഭാഗ്യങ്ങളെയും സാധിപ്പിക്കുന്നതും മനോഹരമായ മന്ദഹാസത്തോടിടകലർന്നിരിക്കുന്നതും ഹൃദയാന്തർഭാഗത്തിൽ പ്രകാശിക്കുന്നതുമായ ഭഗവാന്റെ കടാക്ഷം പോലും മോഹിപ്പിക്കുന്ന സ്വമായാവിലാസത്താൽ നിർമ്മിക്കപ്പെട്ട വില്ലിനു തുല്യമായിരിക്കുന്ന പുരികക്കൊടികൾ നീണ്ടു ചുരുണ്ടിരിക്കുന്ന കേശഭാരം പൊനിൻകിരീടം എന്നിവയെല്ലാം ധ്യാനിച്ചുറപ്പിച്ചതിനു ശേഷം മുല്ലപ്പൂവുമൊട്ടുപോലെ തിളങ്ങുന്ന ദന്തനിരകൾ ചെഞ്ചുണ്ടിന്റെ ഉജ്ജ്വല ദീപ്തിയാൽ രക്തവർണത്തിൽ ശോഭിക്കുന്നത് ധ്യാനിക്കണം അങ്ങനെ ഭഗവാന്റെ ആ മന്ദഹാസത്തിൽ നമ്മുടെ മനസ്സ് ഉറപ്പിച്ചു നിർത്തണം ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെയാണ് ദിവ്യ ഭൂഷായുധാംഗം ഗരുഡ സമധിരൂഢം രുചിതുലിതമാലം എന്നിങ്ങനെ മൂന്ന് വിശേഷണം കൊണ്ട് ഭട്ടതിരി സംഗ്രഹിച്ചിട്ടുള്ളത് യമനിയമ ആസന പ്രാണായാമാദികൾ അഭ്യസിച്ച് ശുദ്ധമാക്കിയ മനസ്സിൽ ഭഗവാന്റെ അതിസുന്ദരമായ സ്വരൂപം നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ബന്ധപ്പെട്ട് കരുണ വഴിഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് ശോഭയേറിയ ആഭരണങ്ങളും ആയുധങ്ങളുമൊക്കെ ധരിച്ച് ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന ആ സ്വരൂപത്തെ അനുവേലം കൂടെ കൂടെ ഇടവിടാതെ എപ്പോഴും ശീലയേത ധ്യാനിച്ചുറപ്പിക്കണം ഇതി ഇപ്രകാരം കപിലതനു കപിലസ്വരൂപനായ ത്വം നിതിരുവടി ദേവഹൂത്യേ ദേവഹൂതിയോട് ഞഗാദീ അരുളി ചെയ്തു ശ്രീമദ്ഭാഗവതം തൃതീയസ്കന്ധം ഇരുപത്തെട്ടാം അധ്യായം ഈ ശ്ലോകത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു ശ്രീ ഗുരുവായൂരപ്പ ശരണം